വികസന വേഗത കൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്ത് വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ജനപ്രതിനിധിയാണ്, എന്നാൽ മുൻ ജനപ്രതിനിധിയായ ആര്യാടൻ മുഹമ്മദിനെ കൊണ്ട് ഉദ്ഘാടനം നടത്തിയത് ശരിയായില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എൻ വേലുക്കുട്ടി പറഞ്ഞു. നടത്തിപ്പുകാരെ കണ്ടെത്താൻ വെള്ളിയാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ അജണ്ട കൊണ്ടുവന്നപ്പോൾ തന്നെ ശനിയാഴ്ച ഉദ്ഘാടകനെയും പ്രഖ്യാപിച്ചു. പി വി അൻവർ MLA ഒരു വികസന പ്രവർത്തനവും നഗരസഭയിൽ നടത്തിയില്ലെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. 4.5 കൊല്ലം കൊണ്ട് പി വി അൻവർ 40 പദ്ധതികളിലായി 6,50,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പത്രക്കുറിപ്പും അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകി. നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡും വീട്ടികുത്ത് റോഡും MLA ഫണ്ടിലാണ് റബ്ബറൈസ്ഡ് ചെയ്തത്. 32 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1,20,00,000 രൂപ ചെലവഴിച്ച് നഗരസഭയിൽ 8 റോഡുകൾ വരുന്നുണ്ട്. നഗരസഭയിൽ ഇതിന്റെ ടെൻഡർ നടപടിയും പൂർത്തിയായി. ഓരോ കാരണങ്ങൾ നിരത്തി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് നഗരസഭാ ഭരണസമിതിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാരിന്റെ ജനകീയ പദ്ധതിയായ ജനകീയ ഹോട്ടൽ തുടങ്ങാൻ 6 മാസം കാലാവധി എടുത്തു. CDS ലിസ്റ്റ് അട്ടിമറിച്ച് സ്വന്തക്കാരായ ചിലർക്ക് ജനകീയ ഹോട്ടലിന്റെ ചുമതല നൽകിയിരിക്കുകയാണെന്നും ഇത് ബോധപൂർവം നടത്തിയതാണെന്നും വേലുക്കുട്ടി പറഞ്ഞു. ജനപ്രതിനിധിയെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ജനപ്രതിനിധി അതായത് ബഹുമാന്യനായ ശ്രീ പി വി അൻവർ MLA ജലപ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് അവഗണിച്ച് സംസാരിക്കുന്ന നിലപാട് കൂടി ഇന്നലെ കൗൺസിൽ യോഗത്തിലുണ്ടായി. അത് തെളിവാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള ജലപ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 33 വാർഡുകളിലാണ് 6.5 കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ MLA ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ അരുമ ജയകൃഷ്ണനും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.